പല ടാസ്കുകളും ചെയ്യാനായിട്ട് നിങ്ങളെ സ്വയം മോട്ടിവേറ്റ് ചെയ്യാനും അതേപോലെ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനും എന്താണ് വഴി? എന്തെങ്കിലുമൊക്കെ റിവാർഡുകൾ ഓഫർ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യിക്കാറുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിയോട് നീ ഒന്ന് കടയിൽ പോയിട്ട് വാടാ എന്ന് പറഞ്ഞാൽ അവനാദ്യം പറ്റില്ല എന്ന് പറയും. പക്ഷേ പിന്നെ അവനോട് പറയാണ്, എടാ ഒന്ന് കടയിൽ പോയിട്ട് വാടാ, മിഠായി വാങ്ങിച്ചോ, അതിനുള്ള പൈസ തരാം. അപ്പോൾ ആ കുട്ടി സന്തോഷത്തോടെ കടയിൽ പോയിട്ട് വരും. അങ്ങനെ ഇത്തരത്തിൽ ഒരു എക്സ്റ്റേണൽ റിവാർഡ് വെച്ചിട്ട് നമ്മളെയും അതേപോലെ മറ്റുള്ളവരെയും മോട്ടിവേറ്റ് ചെയ്യുന്നതൊക്കെ വലിയ കാര്യങ്ങൾക്ക് പറ്റില്ല. കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻസ് ഒന്നും കണ്ടെത്താനായിട്ട് അത് ഹെൽപ്പ് ചെയ്യില്ല. സയൻറ്റിഫിക് റിസർച്ച് പ്രകാരം ഇത്തരത്തിൽ നമ്മൾ എക്സ്റ്റേണൽ റിവാർഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആളുകളുടെ ലോങ് ടേം മോട്ടിവേഷനെ അഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. സോ ഈ മോട്ടിവേഷന് ഒരു അപ്ഗ്രേഡ് ആവശ്യമാണ് അല്ലേ. ഈ പഴയ മോട്ടിവേഷൻ ടെക്നിക്സൊക്കെ മാറ്റിയിട്ട് പുതിയ രീതികൾ വരണം. സോ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് സയൻറ്റിഫിക്കലി കണ്ടെത്തിയിട്ടുള്ള മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാനുള്ള വളരെ എസൻഷ്യൽ ആയിട്ടുള്ള മൂന്ന് എലമെൻസിനെ കുറിച്ചാണ്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. Hey guys, it's me, your brother, and welcome back. So, number one, Autonomy. ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ് അത്ലേഷ്യൻ. ഇവരൊരു ദിവസം അവിടെ വർക്ക് ചെയ്തിരുന്ന പ്രോഗ്രാമേഴ്സിന് കംപ്ലീറ്റ് ഫ്രീഡം കൊടുത്തു, കംപ്ലീറ്റ് ഡേ ഓഫ് ഫ്രീഡം. അതായത് അന്ന് അവർക്ക് ഇഷ്ടമുള്ള കോഡിൽ വർക്ക് ചെയ്യാം, അതും അവർക്ക് ഇഷ്ടമുള്ള ആളോടൊപ്പം വർക്ക് ചെയ്യാം. ആ ദിവസം അവർ കുറേ പുതിയ പ്രൊഡക്റ്റ് ഐഡിയാസുമായിട്ട് വന്നു, അവിടെ ഉണ്ടായിരുന്ന പല പ്രോബ്ലംസിൻ്റെയും സൊല്യൂഷൻസ് കണ്ടെത്തി. അത്ലേഷ്യൻ്റെ കോഫൗണ്ടറായിട്ടുള്ള മൈക്ക് അനോട്ട് ബ്രൂക്സ് പറയുന്നുണ്ട്, കറക്റ്റായിട്ട് പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിക്കാരെ നഷ്ടപ്പെടാം, പക്ഷേ അതിനുമപ്പുറം പൈസയല്ല ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, അതാണ് ഓട്ടോണോമി. ഓട്ടോണോമി എന്ന് വെച്ചാൽ നിങ്ങളുടെ വാല്യൂസും ഇൻട്രസ്റ്റും പ്രകാരം നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള എബിലിറ്റി. ഈ സ്വയംഭരണം എന്നൊക്കെ പറയില്ലേ, അതുതന്നെ. നിങ്ങൾക്കും അതേപോലെ മറ്റുള്ളവർക്കും ഒരു സർട്ടേൺ ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കുറച്ചുകൂടി സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. ടാസ്കുകൾ ചൂസ് ചെയ്യാനായിട്ട്, സൈഡ് പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യാനായിട്ട്, ടെക്നിക്ക് ചൂസ് ചെയ്യാൻ, അതേപോലെ ടീം മെമ്പേഴ്സിനെ ചൂസ് ചെയ്യാൻ, ഇതിനൊക്കെ ഫ്രീഡം കിട്ടിയാൽ ആളുകൾക്ക് ഒരു സെൻസ് ഓഫ് ഓട്ടോണോമി ഉണ്ടാവും. ഓട്ടോണോമിയുടെ നാല് ടീകളാണ് ദ ഫ്രീഡം ടു പിക്ക് ദ ടാസ്ക്, ദ ടൈം, ദ ടെക്നീക്ക് ആൻഡ് ദ ടീം. അതായത് ടാസ്ക്, സമയം, ടെക്നിക്ക് ആൻഡ് ടീം, ഇത് നാലും സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം. സോ ആളുകൾ എന്ത് ചെയ്യുന്നു, എപ്പോൾ ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ് ഈ ഓട്ടോണോമി. ഒരുപാട് കമ്പനീസ് ഈ കാര്യം മനസ്സിലാക്കി അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ നല്ലൊരു എക്സാമ്പിളാണ് ഗൂഗിൾ. യെസ്, ഗൂഗിൾ അവരുടെ എംപ്ലോയീസിൻ്റെ, അവർ ജോലി ചെയ്യുന്നതിൻ്റെ അഞ്ചിൽ ഒരു ഭാഗം അവരുടെ ഇഷ്ടപ്രകാരമുള്ള പ്രൊജക്ട്സിന് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് അനുവദിക്കുന്നുണ്ട്. അവരുടെ ഈ ഓട്ടോണോമി കാരണമാണ് ജിമെയിൽ, ഗൂഗിൾ ന്യൂസ് അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് ഗൂഗിളിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത്. സോ ഈ ഓട്ടോണോമിയെ എൻകറേജ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതലായിട്ട് കൺട്രോൾ വന്നാൽ അത് കൂടുതലായിട്ട് കംപ്ലയിൻസ് വരാൻ കാരണമാകും. ബട്ട് ഓട്ടോണോമി ആണെങ്കിൽ അത് കാരണം എൻഗേജ്മെൻ്റ് ഉണ്ടാവും. ഒരു റോബോട്ടിനെ പോലെ വർക്ക് ചെയ്യാതെ ഒരു മനുഷ്യനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഈ എൻഗേജ്മെൻ്റ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പല സ്കിൽസും മാസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ഇതുപോലെ മോട്ടിവേറ്റഡ് ആവാനും അറിവ് നേടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓഡിയോ ബുക്സ് കേൾക്കുക എന്നുള്ളത്. മലയാളത്തിൽ സെലക്റ്റീവ് ആയിട്ടുള്ള വളരെ മികച്ച ബുക്കുകളുടെ ശേഖരം കൊണ്ടുവന്നിട്ടുള്ള മലയാളത്തിലെ ലീഡിംഗ് ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമാണ് ടൈം ഫോർ ഗ്രേറ്റ്നസ് ഓഡിയോ ബുക്ക് ആപ്ലിക്കേഷൻ. ഈ പ്ലാറ്റ്ഫോം ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ട് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ കുറച്ച് ഫ്രീ ബുക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബിസിനസ് സ്കൂൾ, എവ്രിഡേ ഹീറോ മാനിഫെസ്റ്റോ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഡു ദ വർക്ക് എന്ന ബുക്കിൻ്റെ 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഓഡിയോ ബുക്കിൻ്റെ ഫ്രീ ബുക്ക് കൂടി ടൈം ഫോർ ഗ്രേറ്റ്നസ് ആപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള മസ്റ്റ് ആയിട്ടും വായിച്ചിരിക്കേണ്ട ബുക്സാണ് ഹൗ ടു ബിൽഡ് സെൽഫ് ഡിസിപ്ലിൻ, എങ്ങനെ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാം എന്നത് പ്രാക്ടിക്കലായിട്ട് പറയുന്ന ബുക്കാണ്. ദെൻ ഹൗ ടു ടോക്ക് ടു എനി വൺ, എങ്ങനെ എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കാം, അതിനുള്ള 92 വഴികൾ ഈ ബുക്കിൽ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ റോബർട്ട് ഗ്രീൻ എഴുതിയ വളരെ പവർഫുൾ പേഴ്സണാലിറ്റിയായി മാറാൻ സഹായിക്കുന്ന ബുക്കായ ദ 48 ലോസ് ഓഫ് പവർ, അതേപോലെ ബോഡി ലാംഗ്വേജസ് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ദ ബോഡി ടോക്ക് എന്ന ബുക്ക്, നാളെ തന്നെ ഇതിൽ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന ബുക്ക് ലോഞ്ച് ആവുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ പുതിയ കോംബോ ലോഞ്ച് ആയിട്ടുണ്ട്, ദ ബോഡി ടോക്ക്, ദ 48 ലോസ് ഓഫ് പവർ, ഹൗ ടു ടോക്ക് ടു എനി വൺ, ഹൗ ടു ബിൽഡ് സെൽഫ് ഡിസിപ്ലിൻ എന്നീ ബുക്സ് അടങ്ങിയിട്ടുള്ളത്. ഈ ബുക്സിൻ്റെ ഒറിജിനൽ പ്രൈസ് 899 രൂപയാണ്, ബട്ട് ആപ്പിൽ 799 രൂപയ്ക്കാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 699 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. സോ ഈ ഓഫർ അടുത്ത 72 മണിക്കൂർ നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. വേഗം വായിക്കുക, നിങ്ങൾക്കിത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. ഓഡിയോ ബുക്കിലൂടെ അറിവ് നേടുക, ലൈഫിൽ സക്സസ്ഫുൾ ആവുക. സോ ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്യുക. നമ്പർ 2, മാസ്റ്ററി.
ഗ്രീൻ കാർഗോ എന്നൊരു സ്വീഡിഷ് കമ്പനിയുണ്ട്. ഇവരൊരു ദിവസം ഇവരുടെ കമ്പനിയിലെ ജോലിക്കാരുടെ ഓവറോൾ പെർഫോമൻസ് ഒന്ന് റിവ്യൂ ചെയ്തു. അതിൽ മിഹാലി എന്നൊരു സൈക്കോളജിസ്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് ഇതായിരുന്നു. ജോലിക്കാർക്ക് അവരുടെ കറൻറ്റ് സ്കില്ലിൻ്റെ ഒരല്പം മുകളിലുള്ള സ്കിൽസ് വെച്ചിട്ടുള്ള ജോലി കൊടുത്തപ്പോൾ, അതായത് അവർക്ക് ബോറടിക്കുകയില്ല എന്നാൽ ജോലിഭാരം താങ്ങാനാവാതെ ആൻസൈറ്റി ഒന്നും ഉണ്ടാവില്ല, ആ ഒരു ലെവലിൽ വർക്ക് കൊടുത്തപ്പോൾ അവർ കൂടുതൽ എൻഗേജ്ഡ് ആവാൻ തുടങ്ങി, കൂടുതൽ മോട്ടിവേറ്റഡ് ആയി ആൻഡ് കൂടുതൽ ക്രിയേറ്റീവായി. സോ ഈ ഒരു കാര്യം അവർ മനസ്സിലാക്കിയതിന് ശേഷം അവരെന്ത് ചെയ്തു എന്നറിയോ, അവിടെയുള്ള ഓരോ വർക്കേഴ്സിനെ കുറിച്ചും ശരിക്കും പഠിച്ചു. അവരിപ്പോൾ ജോലിഭാരം കൂടിയ വർക്ക് ചെയ്യുകയാണോ അതോ ജോലിഭാരം വളരെ കുറവുള്ള വർക്കാണോ ചെയ്യുന്നത് എന്ന് നോക്കി. അതിനുശേഷം ഓരോരുത്തർക്കും പ്രോപ്പറായിട്ടുള്ള ലെവലിലുള്ള വർക്ക് കൊടുത്തു. അതായത് ഭയങ്കര ഹാർഡും അല്ല എന്നാൽ അത്ര ഈസിയുമല്ല. അവരുടെ ഇപ്പോഴത്തെ സ്കിൽ ലെവൽ എന്താണോ അതിന് തൊട്ട് മുകളിലുള്ള സ്കില്ല് ആവശ്യമായിട്ടുള്ള വർക്ക് കൊടുത്തു. പിന്നെ ഒന്ന് സംഭവിച്ചതെന്നറിയോ, എംപ്ലോയീസ് കൂടുതൽ എൻഗേജ്ഡ് ആവാൻ തുടങ്ങി, ജോലിക്കാർ ചെയ്യുന്ന ജോലി കൂടുതൽ മാസ്റ്റർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 2 വർഷം കൊണ്ട് അവരുടെ 125 വർഷങ്ങൾക്കിടയിലെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റി. സോ വർക്കിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രോഗ്രസ് അല്ലേ. പ്രോഗ്രസ് ഉണ്ടെങ്കിലേ നമുക്ക് തുടർന്ന് മുന്നോട്ട് പോകാനായിട്ട് തോന്നുള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ ചലഞ്ച് ചെയ്യുക. ബട്ട് കൂടുതൽ ഹാർഡാവാനും പറ്റില്ല എന്നാൽ അത്ര ഈസി ആവാനും പാടില്ല. നിങ്ങൾക്ക് ശരിക്കും ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ടാസ്കുകൾ സെറ്റ് ചെയ്യുക, അതാണ് ഒപ്റ്റിമം. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ മാസ്റ്റർ ചെയ്യാൻ പറ്റും. നമ്പർ 3, പർപ്പസ്. ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്നൊരു ഓർഗനൈസേഷൻ ഉണ്ട്. ഇതിൽ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ലോകത്തെ പല ഭാഗങ്ങളിലുമുള്ള വളരെ പുവറായിട്ടുള്ള ഗ്രാമങ്ങളിലുള്ളവർക്ക് ചികിത്സ കൊടുക്കുന്നുണ്ട്, അതും വളരെ തുച്ഛമായിട്ടുള്ള പൈസയ്ക്ക്. കാരണം പൈസയല്ല അവരുടെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ, പകരം മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ഒരു പർപ്പസാണ്. സോ നിങ്ങൾ സ്വയം ചോദിക്കുക, ഞാൻ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് മറ്റുള്ളവരെ എനിക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്താൽ അതുകൊണ്ട് എന്താണ് മെച്ചം. അങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം. പണത്തെ മാത്രം ഒരു ഫാക്ടറാക്കിക്കൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഒരു ജോലിയും ചെയ്യരുത്. ഹാവ് എ പർപ്പസ്, ഓക്കെ. സോ ഓട്ടോണോമി, മാസ്റ്ററി ആൻഡ് പർപ്പസ്. ഒരു ലോങ് ടേം മോട്ടിവേഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാം, ഓക്കെ. സോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് ഡാനിയൽ പിങ്ക് എഴുതിയിട്ടുള്ള ഡ്രൈവ് എന്ന ബുക്കിൽ നിന്നാണ്. ഇത് ഫുള്ള് വായിക്കാനായിട്ട് ഈ ബുക്ക് വാങ്ങിക്കണമെങ്കിൽ അതിനൊരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഓക്കെ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.